പിറ്റേ ദിവസം രാവിലെ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അന്തരാത്മാവിൽ ഞാൻ ഇപ്രകാരം കേട്ടു. ഓരോ പ്രാവശ്യവും നീ ചാപ്പലിൽ പ്രവേശിക്കുമ്പോൾ ഇന്നലെ ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുക. ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആത്മാവിൽ ഞാൻ ഇങ്ങനെ കേട്ടു. ഈ പ്രാർത്ഥന എന്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജപമാല ഉപയോഗിച്ച് ഇത് 9 ദിവസം ചൊല്ലുക. ആദ്യമായി ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലണം. പിന്നീട് സ്വർഗപിതാവിൻ്റെ സ്ഥാനത്ത് ഇപ്രകാരം ചൊല്ലുക. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ സ്ഥാനത്ത് ഇപ്രകാരം ചൊല്ലുക. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. അവസാനം 3 പ്രാവശ്യം ഇപ്രകാരം ആവർത്തിക്കുക. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ആത്മീയ യുദ്ധത്തിൽ നിശബ്ദത ഒരു വാളാണ്. വായാടിയായ ആത്മാവ് ഒരിക്കലും വിശുദ്ധി പ്രാപിക്കുകയില്ല. ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിശബ്ദതയുടെ വാൾ വേർപെടുത്തിക്കളയും. വാക്കുകൾ പെട്ടെന്ന് നമ്മെ സ്പർശിക്കുന്നതിനാൽ നമ്മൾ സംസാരിക്കുകയെന്നത് ദൈവേഷ്ടമാണോ എന്ന് ചിന്തിക്കാതെ നാം വേഗം പ്രതികരിക്കും. നിശബ്ദമായിരിക്കുന്ന ആത്മാവ് ശക്തമാണ്. അത് നിശബ്ദത പാലിക്കുന്നെങ്കിൽ ഒരു ശത്രുവും അതിനെ ഉപദ്രവിക്കില്ല. നിശബ്ദനായ ആത്മാവ് ദൈവവുമായി ഗാഢബന്ധം പ്രാപിക്കുന്നു. അതെപ്പോഴും തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. ദൈവം നിശബ്ദയായ ആത്മാവിൽ ഒരു തടസ്സവും കൂടാതെ പ്രവർത്തിക്കുന്നു. ഓ എൻ്റെ യേശോയെ, അങ്ങല്ലാതെ മറ്റൊരു സ്നേഹവും എൻ്റെ ഹൃദയത്തിലില്ലെന്ന് അങ്ങറിയുന്നു. അതെ, അങ്ങ് മാത്രം നന്നായി അറിയുന്നു. ഓ യേശോയെ, എൻ്റെ പരിശുദ്ധമായ സ്നേഹം മുഴുവൻ നിത്യമായി അങ്ങിൽ ലയിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ തിരുരക്തം ഒഴുകുന്നത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഏറ്റവും പരിശുദ്ധമായ തിരുരക്തം വഴി അങ്ങയുടെ പരിശുദ്ധ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ അങ്ങ് എന്നിൽ വസിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ അങ്ങിൽ വസിക്കുന്നുവെന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഓ അഗ്രാഹ്യനായ ദൈവമേ, സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളമെന്ന പോലെ ഞാൻ അങ്ങിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. അങ്ങ് എന്നിലും എൻ്റെ ചുറ്റിലുമാണെന്ന് ഞാൻ അറിയുന്നു. എന്നെ വലയം ചെയ്തിരിക്കുന്ന എല്ലാറ്റിലും എനിക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങേ അറിയാനിടയായി. സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള എല്ലാറ്റിലും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ പരസ്പര ധാരണയിലാണ്. ഒരു മനുഷ്യനും ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ല.